ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കൈനറ്റിക്സ് ആൻഡ് നമുക്ക് മാഗ്നറ്റിക് ആക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മാഗ്നറ്റിക് കൈനറ്റിക്സ് ആൻഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ ഒരു ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളൊന്നും കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചാലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കയ്യിൽ ഇതാ ഇത്ര സാൻഡേ ഉള്ളൂ. ബാക്കി സാൻഡ് ഞാൻ ഇവിടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഒരു കൊച്ചുങ്ങൾക്ക് കളിക്കാൻ കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് എടുക്കാം. അപ്പോൾ എന്താ ഇപ്പം നമ്മൾ ഈ ഇത്രയുള്ള സാൻഡ് വെച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു സാൻഡ് ഇവിടെ ഇരിക്കട്ടെ. ഇത് നമ്മുടെ ഇരുമ്പ് പൊടിയാണ്. നമ്മുടെ മാഗ്നറ്റ് വെച്ച് ഇങ്ങനെ തറയിൽ ഉരുട്ടി കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ അതായത് അതിൻ്റെ ആ ഒരു ഇത് കാണിച്ചു തരാം. അതാണ്ട കണ്ടാ നീങ്ങുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതാണ് ഈ സംഭവം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഈ ഒരു സാൻഡ് ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത് നോക്കാൻ പോവുകയാണ് എന്ത് സംഭവിക്കുന്നത്. ആദ്യം നമുക്ക് ആ സാൻഡ് വെളിയിൽ തട്ടാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാൻഡ് ഉള്ളത്. ഇത്ര സാൻഡാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇരുമ്പ് പൊടിയാണ്. നമ്മൾ ജസ്റ്റ് മാഗ്നറ്റ് എടുത്തുനിന്ന് തറയിൽ വെച്ച് നോക്കിയാൽ അത് ഈ ഒരു ഇരുമ്പ് പൊടി കിട്ടും. അപ്പോൾ അല്ലാതെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക ലൈത്തിലൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് തരും. എന്തായാലും നമുക്ക് ശകലമിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് ഈ മണ്ണിനെന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. പിങ്ക് കളറായിരുന്നു, ഇപ്പം ഇതിൻ്റെ കളർ മാറി ഏകദേശം ബ്ലാക്ക് ആവാറായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൊടി ഇതിൽ പിടിക്കുന്നില്ല. സ്ലൈം പോലെ നമുക്ക് മാഗ്നറ്റിക് സ്ലൈം പോലെ ആക്കാനായിട്ട് ആ ഒരു പൊടി ഇതിൽ പിടിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു പൊടി ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നേരെ മിക്സ് ആവുന്നില്ല. കാരണം നമ്മുടെ ഈ ഒരു കൈനറ്റിക് സാൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു സാധനമാണ്. അപ്പോഴത്തേക്ക് അതിനകത്ത് അത് ഒട്ടി നിൽക്കുന്നില്ല. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ നോക്കാം. നമ്മൾ മാഗ്നറ്റ് അടുത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു പൊടി മാത്രം അതിനകത്തു നിന്ന് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ ഒരു ഇതിൻ്റെ പുറത്തുള്ള ഇട്ട് നോക്കാം. ഓ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു മാഗ്നറ്റ് ഇരുമ്പ് പൊടിയൊക്കെ നമുക്കിതായി ഈ ഒരു മാഗ്നറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മണ്ണും അതുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഈ ഒരു ഇരുമ്പ് പൊടിയിൽ ഈ ഒരു സാൻഡിൽ ഈ ഒരു ഇരുമ്പ് പൊടി പിടിക്കുന്നില്ല. കണ്ട നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു ഇരുമ്പ് പൊടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. അത് മാത്രം നമ്മുടെ മാഗ്നറ്റിൽ അട്രാക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലൈം പോലെ നമുക്ക് ഈ ഒരു കൈനറ്റിക് സാൻഡ് മാഗ്നറ്റിക് ആക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. കാരണം ആ ഒരു സാൻഡ് എന്ന് പറയുമ്പോൾ പിരിന്ന് പിരിന്ന് പോകുന്ന സാൻഡാണ്. അതുകൊണ്ട് നമുക്ക് അതിലോട്ട് ഈ ഒരു പൊടി ആഡ് ചെയ്ത് അതിനകത്ത് നിൽക്കത്തൊന്നുമില്ല. പക്ഷേ നമുക്കിതാ ഇവിടെ ഇളവി പോവാതെ അത് സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് കാണാൻ പറ്റും. മറ്റേത് ചുമ്മാ നമ്മൾ കൈനറ്റിക് സാൻഡ് എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് മുകളിൽ നിന്ന് ഇങ്ങനെ ഇളവി പോകുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് സ്റ്റില്ലായിട്ട് തന്നെ നിൽക്കുന്നത് കാണാൻ പറ്റും. കാരണം ആ ഒരു പൊടി അതിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാഗ്നറ്റ് ഇതുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഈ ഒരു കൈനറ്റിക് സാൻഡ് കയ്യിലെടുക്കുക, ഇങ്ങനെ വെക്കുക, സ്പീക്കറിൻ്റെ പുറത്തുകൂടെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്നാക്കി കഴിഞ്ഞാൽ, മാഗ്നറ്റിൻ്റെ പുറത്തുകൂടെ ആക്കി കഴിഞ്ഞാൽ
നമ്മുടെ കൈനറ്റിക്സ് ആൻഡ് ആ ഒരു ഇരുമ്പുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ലടാ, ആ ഒരു ഇരുമ്പ് മൊത്തം നമ്മുടെ ഈ ഒരു സൈഡിലാവും. ഈ ഒരു അയൺ നമ്മൾ ഈ ഒരു കൈനറ്റിക് സാൻഡിൽ ചേർത്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു റിസൾട്ടൊന്നും നമുക്കിവിടെ കാണാൻ പറ്റിയില്ല. അത് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. കാരണം നിങ്ങളാരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്ലൈമ് പോലെയല്ല ഈ ഒരു കൈനറ്റിക് സാൻഡ് എന്ന് പറയുമ്പോൾ. ഇതൊരു ഡിഫറൻറ്റ് ടൈപ്പ് ഉള്ളൊരു സാധനമാണ്. കാരണം ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞ് പോകുന്നതാണ്. പക്ഷേ സ്ലൈമിലെന്ന് പറയുമ്പോൾ ഈ ഒരു ഇരുമ്പ് ഒട്ടിയിരിക്കും, അതാണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. പക്ഷേ എന്നാലും നമുക്കിത് മാഗ്നറ്റിക് സ്ലൈം കൈനറ്റിക് സാൻഡ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ അങ്ങനെ ഭയങ്കര ഇതായിട്ട് പോകുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. അത്യാവശ്യം ഒരു ഒട്ടലും ഉണ്ട് കേട്ടോ. അതിങ്ങനെ വെച്ചിട്ടും അത് ഇങ്ങനെ തൂകി ഓവറായിട്ട് പോകുന്നത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിലും കിടിലും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും.